ചിഹ്നങ്ങൾ പതിനാറ് മൂന്ന് മനുഷ്യൻ പദ്ധതികൾ അന്തിമമായ തീരുമാനം ഭർത്താവിന്റേത് എത്ര ശുഭാശിതങ്ങൾ പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ ഭവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ഭർത്താവിന്റേതത്രേ ശുഭാശിതങ്ങൾ പതിനാറാം അധ്യായം ഒന്നാം വാക്യം മനുഷ്യൻ പദ്ധതികൾ ഭവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ശുഭാശിതങ്ങൾ പതിനാറാം അധ്യായം ഒന്നാം വാക്യം മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു ഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതം പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതം പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ അത്ര ശുഭാശിതങ്ങൾ പതിനാറ് ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു കർത്താവിന്റെ ശുഭാശിതങ്ങൾ പതിനാറാം അധ്യായം ഒന്നാം തിരുവചനം.